ഹലോ ഫ്രണ്ട്സ്, ഇത് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബബിൾ എന്ന് പറയുന്ന ഒരു അടിപൊളി അനിമയാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട അനിമയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ അനിമയെ പറ്റി പറയാൻ പോവാണ്. ആദ്യം കാണിക്കുന്നത് ഒരു മത്സരം നടക്കണം. ടോക്കിയോ നഗരത്തിൽ ഒരുപാട് ബബിൾസ് ഉണ്ട് അത്രേ. അപ്പോഴത്തേക്ക് ആ ബബിൾസിന് ചാഴി ഓടിപ്പോയി ഒരു സ്ഥലത്ത് നിന്നും ഒരു ഫ്ലാഗ് എടുക്കണം. ആ ഫ്ലാഗ് എടുക്കുന്നത് ഏത് ടീമാണോ ആദ്യം, അപ്പോഴാ ടീമാണ് വിജയിക്കുന്നത്. ഇത് ടീം വൈസ് നടക്കുന്ന ഒരു മത്സരമാണ്. രണ്ട് ടീം ഈ മത്സരത്തിന് പങ്കെടുക്കാൻ കയറും. ചിലപ്പോൾ രണ്ടിലധികം ടീം കയറും. അപ്പോഴത്തേക്കും ഈ രണ്ട് ടീം കയറുമ്പോൾ ഈ രണ്ട് ടീമിലും ഏത് ടീമാണോ ആദ്യം ഫ്ലാഗ് എടുക്കുന്നത് അവരാണ് ഈ മത്സരത്തിൽ ജയിക്കുക. ഒരുപാട് പേര് ടീമിൽ കാണും കേട്ടോ. അപ്പോഴത്തേക്കും ഒരുപാട് അപകടം പിടിച്ച ഒരു മത്സരമാണ്. കാരണം ടോക്കിയോ നഗരം ആകെ നശിച്ച് കിടക്കുക. അതിന് കാരണം എന്താണെന്ന് സംഭവം നമ്മൾ വഴിയെ കാണാം. അപ്പോഴത്തേക്കും നമ്മളുടെ ചെറുക്കനാണെങ്കിൽ ഹീറോ ഓടിപ്പോയി ആ എന്താണ് ആ കൊടി എടുക്കുന്നുണ്ട്. നമ്മൾ ആ ടീം ജയിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇതിലൊന്നും ഒരു സന്തോഷമില്ല. അവനാകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തോ സംഭവം കണ്ടത് നിനക്ക്. അപ്പോഴത്തേക്കും ആ ടീമിലുള്ള ഒരുത്തനും ഇവനെ ഇഷ്ടമല്ല. കാരണം ഇവൻ ഇപ്പോഴും ഇങ്ങനെ എന്താണ് ആരും മിണ്ടാതെ സംസാരിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കാതെ ഒരു താങ്ക്സ് പോലും പറയാതെ ഒരു സോറി പോലും പറയാതെ അവൻ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രാത്രി കപ്പലിൽ അവൻ്റെ ചേട്ടനും എന്താണ് അവൻ്റെ ചേച്ചിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ മുടിയനെ നമ്മുടെ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചി വന്നിട്ട് ഇവൻ്റെ ഹെഡ്സെറ്റ് എടുത്തിട്ട് പോവാണ്. അപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, അത് എടുക്കരുത്, എനിക്ക് അതിനൊക്കെ അറിയാമല്ലോ, എനിക്ക് ചെറിയ ശബ്ദം പോലും നല്ല വലുതായിട്ട് കേൾക്കാം, അതുകൊണ്ട് അത് എടുക്കരുത് എന്ന് പറയാം. അപ്പോഴത്തേക്കും അവളത് അങ്ങ് തിരിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും അവൾ പറയാം, ഇപ്പോഴും നിനക്ക് ആ പ്രശ്നമുണ്ടോ? അപ്പോഴത്തേക്കും അവൻ പറയാം, എനിക്ക് അതൊന്നും അറിയത്തില്ല, നീ എന്തിനാ ഇപ്പോൾ അടുത്ത് എടുത്തതെന്ന് പറയണം. അവൾ പറയാം, അവൻ പറയാം. അപ്പോഴത്തേക്കും ഓക്കെ സെറ്റ്. അപ്പോഴത്തേക്കും അവൻ ഈ കുട്ടി ബ്ലൗസ് ഇട്ടുണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹീറോ. അപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ബോട്ട് എടുത്തിട്ട് എങ്ങോട്ടാ പോവാണ്. അതിന് കാരണം അവൻ്റെ ഒരു പാട്ട് കേട്ടു. അപ്പോഴത്തേക്കും അവിടെയുള്ള അങ്കിളും അവരുടെ ചേട്ടനും ആ ചേട്ടനും ഇവരുടെ പിറകെ പോവാണ്. അപ്പോഴത്തേക്കും ഇവരുടെയൊക്കെ പേരെന്താ ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല ഗൈസ്. ഓക്കെ, അവിടെ പെട്ടെന്ന് കാണിക്കണം, പണ്ട് ബബിൾ മഴ പെയ്തിരുന്നു. അപ്പോഴത്തേക്കും ആ സമയത്ത് ഇവിടെ ഒരു വലിയ പ്രളയം ഉണ്ടായി. അന്ന് തൊട്ട് എന്താണ് അന്ന് ഒരു വലിയ ബ്ലാസ്റ്റ് നടന്നു. അതിനുശേഷം ഇവിടെ ഒരു ബബിൾ, ടോക്കിയോ ഒരു ബബിളിൻ്റെ ഉള്ളിലായിപ്പോയി. ഒരുപാട് സയൻറ്റിസ്റ്റുമാർ ഇത് റിസർച്ച് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ ടോക്കിയോ റെസ്ട്രിക്ട് ചെയ്യാമെന്നല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അവർക്ക് ഇതിനുള്ള റീസൺ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നും ആ ബബിൾസ് ടോക്കിയോയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാണ് ടോക്കിയോയിൽ നടന്ന സംഭവം. അതിനുശേഷമാണ് ടോക്കിയോ ഇങ്ങനെ നശിച്ചുപോയത്. നമ്മുടെ ചെറുക്കൻ ബോട്ടിൽ കയറിയിട്ട് എങ്ങോട്ടോ പോകുന്നത് നമ്മൾ കണ്ടല്ലോ. അവൻ ബോട്ടിൽ കയറിയിട്ട് ഒരു പഴയ ടവറിൽ പോവുകയാണ്. ഈ ടവറാണ് അന്ന് ബ്ലാസ്റ്റ് ആയ ഒരു ബബിൾ. ബ്ലാസ്റ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ബബിൾ ടോക്കിയോയുടെ ടോക്കിയോ ബബിളിനുള്ളിലായേ ആ ബബിൾ ബ്ലാസ്റ്റ് ആയ സ്ഥലമാണിത്. അപ്പോഴത്തേക്കും അവൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ്. അപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് താഴെ വെള്ളത്തിലേക്ക് വീട് വിടുന്നു പോവുകയാണ്. അപ്പോഴത്തേക്കും ഒരു ബബിൾ അതൊരു പെണ്ണിൻ്റെ രൂപം പ്രാപിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വരാണ്. ഇവൻ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ അവളെ അല്ല അവൾ അവനെ രക്ഷിച്ചുകൊണ്ട് മേലോട്ട് കൊണ്ടുവരാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ അവിടെ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കനെയും കൂട്ടി കൂടാ പെണ്ണുമുണ്ട് കേട്ടോ, അവളെയും കൂട്ടി അവർ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. ഇവൾ എന്തിനാണ് അപ്പം എന്നെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന രീതിയിലാണ്. പക്ഷേ വീട്ടിൽ വന്ന ശേഷം തിളച്ച വെള്ളത്തെ കൈയിടൽ, എന്താണ് പൊരിച്ച കോഴിയെ ഇറക്കി എന്താണ് ജീവൻ വിപ്പിച്ച് ഓട്ടിക്കാൻ നോക്കൽ എന്നുള്ള പരിപാടികളിൽ വളരെ തിരക്കിലാണ് നമ്മുടെ നായിക. അപ്പോഴത്തേക്കും നായികനെ തൊടുമ്പോൾ നായികയുടെ കൈ ബബിൾസായി മാറുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വേറെ ആരെ തൊട്ടാലും കുഴപ്പമില്ലാന്നേ. അപ്പോഴത്തേക്കും അവൾ രാത്രി അത് പോയി പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെയും പഴയതുപോലെ ബബിൾസായി മാറുന്നുണ്ട്. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ ഈ മത്സരത്തിന് വേണ്ടി നായികയ്ക്കും ട്രെയിനിങ് കൊടുക്കുകയാണ്. കാരണം ഇവള് നല്ല റബ്ബർ പാൽ കുടിച്ചതുപോലെ ചാടി കളിക്കാണ്, കങ്കാരുൻ്റെ കുഞ്ഞിനെ പോലെ, എന്തോ കുന്തം. അപ്പോഴത്തേക്കും അവളും മത്സരത്തിൽ ചേരട്ടെ, എന്തായാലും നമ്മളെ ടീമിന് ഒരു ആൾ കൂടെ ആയല്ലോ എന്ന രീതിയിൽ അവർ നിൽക്കുകയാണ്. ഹ്യൂമൻസിൻ്റെ കൂടെ കൂടി ഇപ്പോൾ ഹ്യൂമൻസ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാനായിട്ട് നായികയും പഠിച്ചു. ഉൽത്താ എന്ന പേര് നമ്മുടെ നായകൻ നായികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് അവൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് സോങ് പാട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അവൾക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചേച്ചി പെണ്ണാണെങ്കിൽ ഇവിടെ എല്ലാ സംഭവവും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ബബിൾസിൽ വരുന്ന വ്യത്യാസം, ഇതൊന്നുകൂടി ബ്ലാസ്റ്റ് ആവാൻ പോവുകയാണോ എന്നുള്ള സംശയത്തിൽ ചേച്ചി പെണ്ണ്. അപ്പോഴത്തേക്കും എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴത്തേക്കും മാമൻ അങ്ങോട്ട് വരാണ്, ചേട്ടൻ. അപ്പോഴത്തേക്ക് മാമൻ മാമൻ എന്ന് കയറി വിളിക്കുന്നത് എന്ത് ഞാനാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോഴത്തേക്കും അവനോട് എന്താ ഇപ്പോൾ മത്സരത്തിന് പോകാതെന്ന് പറയുമ്പോൾ അവൻ്റെ കാല് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം ആ ടവറിൽ കയറിയപ്പോൾ അവൻ്റെ കാല് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇനി മത്സരത്തിന് കയറാത്തത്. അതുമാത്രമല്ല, നമ്മുടെ ചെറുക്കനോട് അവൻ എന്താണ് നമ്മുടെ നായകൻ ഭയങ്കര അഡ്വഞ്ചറസ് ആണെന്നും അവൻ ആ ടവറിൽ പോകാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നു എന്നും പറയാണ്. എന്നിട്ട് പണ്ടത്തെ അവൻ്റെ ഫാമിലി ഫോട്ടോ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ നായകനും
എന്താണ് നായിക വന്നിട്ട് എന്താണ് ഒരു മർമെയ്ഡിൻ്റെ ബുക്ക് എടുക്കുകയാണ്. എന്നിട്ട് നായിക മർമെയ്ഡിൻ്റെ ബുക്ക് എടുത്തിട്ട് നമ്മുടെ എന്താണ് ചേച്ചി പെണ്ണ് അത് വായിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നായികയ്ക്ക്. അതായത് പണ്ട് ഒരു രാജകുമാരന് വേണ്ടി ബബിളായ ഒരു മർമെയ്ഡിൻ്റെ കഥ. ഒരു മർമെയ്ഡും രാജകുമാരനും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് ഈ മർമെയ്ഡ് ഒരു ദിവസം രാജകുമാരനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവളൊരു ബബിളായി മാറി എന്ന കഥ. അപ്പോഴത്തേക്കും നായികനെയൊക്കെ അവൾ ആലോചിക്കുകയാണ്. അവൾ ഓരോ സ്പീഷീസിൻ്റെയും സംഭവങ്ങൾ നോക്കുകയാണ്. പക്ഷേ അതിലൊന്നും അവളുടെ പോലത്തെ ഒരു സ്പീഷീസിനും കാണുന്നില്ല. അപ്പോഴത്തേക്കും ഒരുപാട് നല്ല കാര്യങ്ങളും ഹ്യൂമൻസിനെ പറ്റിയ കാര്യങ്ങളും ചേച്ചി പെണ്ണ് നായികയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ചേച്ചി പെണ്ണിനെ അറിയാവുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊരു നിഷ്കളങ്കിയായ കുട്ടിയാണ് എന്നെപ്പോലെ എന്ന് വിചാരിച്ചാണ് ചേച്ചി പെണ്ണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഭൂമി എപ്പോഴും ഒരു ചുഴി പോലെയാണ്. അപ്പോഴത്തേക്കും ഇതിനുള്ളിൽ എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഒരു ചുഴിയാണ്. ഇത് എപ്പോഴും വേണോ ഒന്നും കൂടെ റീബിൽഡ് ആവാം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രണ്ട് ബ്ലൗസ് ഇട്ടിരിക്കുന്ന പെണ്ണാണെന്ന് വിചാരിക്കുന്നത് ഒന്നും നമ്മുടെ നായികയും ഒന്നും നമ്മുടെ നായികനുമാണ്. അവിടെ കുറേ നാളായിട്ട് കിടക്കില്ല, ചിലപ്പോൾ ഉടുപ്പ് വാങ്ങാൻ പൈസ കാണത്തില്ല. കോഴ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾസ് ഒക്കെ നശിച്ച് പോയി കാണും. നായിക ഒരു ശംഖ് എടുത്ത് വെക്കുന്നുണ്ട് കയ്യിൽ. അത് വെച്ചിട്ട് അവൾ കടലിൽ ശംഖിനുള്ളിലൊരു ശബ്ദം കേൾക്കാമല്ലോ, അത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കൻ വേറെ ആരോടും പറയാത്ത രഹസ്യങ്ങൾ വരെ ഈ പെണ്ണിനോട് ഒന്ന് പറയാൻ കേട്ടോ. എന്താന്ന് വെച്ചാൽ അവന് പണ്ടോട്ടെ ഈ കേൾക്കുന്നതെല്ലാം ചെറിയ ചെറിയ ശബ്ദങ്ങളും അവൻ നല്ല ഡീറ്റെയിൽഡായിട്ട് കേൾക്കായിരുന്നു. ആദ്യമൊന്നും അവൻ്റെ അമ്മ വിശ്വസിച്ചില്ല, പക്ഷേ അവൻ്റെ അമ്മ പിന്നീട് അവന് ഹെഡ്സെറ്റ് വാങ്ങിക്കൊടുക്കുകയുണ്ടായി. അപ്പോഴത്തേക്കും ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറാണ്. അവനൊരു കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അവനെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടറും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, അതായത് ഹെഡ്സെറ്റ് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ചെറിയ ശബ്ദവും ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ അതൊരു ചെറിയൊരു ഡിസീസാണ്, ഒരു എന്താണ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഹെഡ്സെറ്റ് വയ്ക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കനും അത് അന്നോട്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നടക്കാണ്. പക്ഷെ അന്ന് ആ പാട്ട് കേട്ടു. ആ പാട്ട് കേട്ടതിൻ്റെ അന്നോട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ പെണ്ണ് ആ പാട്ട് പാടിയിട്ട് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുകയാണ്, അതായത് നമ്മളുടെ പെണ്ണാണ് ആ പാട്ട് പാടുന്നത്, ആ പാട്ട് ചെറുക്കൻ കേൾക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ചേച്ചി പെണ്ണിനെ മറ്റേ ഒരു പവർഫുൾ ആയിട്ടുള്ള ടീം തട്ടിക്കൊണ്ടുപോവാണ്. ഈ ടീമിൻ്റെ പ്രത്യേകത ഇവർക്ക് പുറത്തു നിന്നും സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പോഴത്തേക്കും ആ സ്പോൺസേഴ്സ് വഴിയിട്ടാണ് ഇവർക്ക് ഗാഡ്ജറ്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചേച്ചി പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി വെച്ചേക്കാണ്. അതിന് അവരെ ഒരു റേസിനായിട്ട് യൂട്യൂബ് ചാനൽ വഴിയിട്ട് വിളിക്കുകയാണ്. അതായത് ഈ റേസല്ല ഒരു മത്സരം ഉണ്ടല്ലോ ഇവരുടെ ബബിളിൻ്റെ മണ്ണിൽ കൂടെ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ പെണ്ണും ചെറുകനും കൂടി അതിന് പോവുകയാണ്. ലാസ്റ്റ് ഇവരാരും സപ്പോർട്ട് ചെയ്യാനൊന്നും കാണത്തില്ല, കാരണം ഇവർ തോക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാം മറിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ പെണ്ണ് ജയിക്കുകയാണ്. പക്ഷേ അവളുടെ കൈ ബബിളായി പോയി കഴിഞ്ഞിരുന്നു. കാരണം നമ്മുടെ ചെറുക്കൻ ആ മത്സരത്തിനിടയിൽ അവളെ പിടിച്ചിട്ട് ഓടാൻ നോക്കിയപ്പോൾ അപ്പോഴത്തേക്കും അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഇതാരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാവരും കൂടി പാർട്ടിയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നമ്മളുടെ പെണ്ണ് മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കുകയാണ്. എന്താ സംഭവം അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ആ ടവറിൽ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ, ഇതവളുടെ ചേച്ചിയാണ്. അപ്പോഴത്തേക്കും അത് അവളുടെ അടുത്തോട്ട് വന്നിട്ട് നിനക്ക് വരാനുള്ള സമയമായി, നീ നിയമങ്ങൾ തെറ്റിക്കുന്നു, നിന്നോട് അന്നേ പറഞ്ഞതാണ്, വാർണിംഗ് തന്നതല്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുട്ടി ബ്ലൗസ് ഇട്ട ഹീറോ അങ്ങോട്ട് വരാണ്. നമ്മളുടെ പെണ്ണ് ആ ലോക്കറ്റ് കടലിൻ്റെ ആ ഒരു ശംഖ് കിട്ടത്തില്ലേ, അത് അവന് കൊടുത്തേക്കാണ് മാലയാക്കിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവനും അത് ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്തോറും അവളുടെ ദേഹം ബബിളാവുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റാതെ ബബിളുകൾ കൊണ്ട് നിറയാണ്. എന്തോ പ്രകൃതി ദേഷ്യത്തിലാണ് എന്ന് നമ്മുടെ ചേച്ചി മനസ്സിലാക്കാണ്. എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാണ്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആ ചേച്ചിയാണ് ഇവളുടെ ചേച്ചിയാണത്. അപ്പോഴത്തേക്കും ഇവളുടെ ചേച്ചിയടുത്തേക്ക് ഇവൾ ചെല്ലണം. ഹ്യൂമൻസും ബബിൾസുമായിട്ട് ഒരു ബന്ധവും വയ്ക്കാൻ പാടില്ല. പണ്ട് അവൻ ഇതേ ബബിളിനെ കണ്ടതായിട്ട് അവനൊരു ഓർമ്മ പോലെ തോന്നുകയാണ്. അപ്പോഴത്തേക്കും അവൻ ഇവളുടെ പറകെ പോകാൻ നേരത്ത് ആ മറ്റേ അവളുടെ ചേച്ചി അവനെ കുടുക്കിലാക്കിയ ശേഷം അവനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ വന്നിച്ച് അവൻ്റെ കൂട്ടുകാർ വന്നിച്ച് അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ അവിടെ ചെന്ന് ഉറച്ച് പാട്ട് പാടുന്നുണ്ട്, ഞാനും. അപ്പോഴത്തേക്കും എന്തോ അവൻ്റെ അത് കേട്ടിട്ട് അവനെ വിളിക്കുന്നത് പോലെ തോന്നിയിട്ട് അവൻ ആ വഴിയേക്ക് പോവാണ്. ആ ടവറായിരുന്നു അത് കേട്ടോ. അപ്പോഴത്തേക്കും ആ ടവറിലേക്ക് അവൻ പോവാണ്. ആദ്യം അവൻ്റെ ചേട്ടൻ അതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ പിന്നീട് അവൻ്റെ ടീം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവർ ഗാഡ്ജറ്റ് ഒക്കെ ഉള്ള ടീമുണ്ടല്ലോ, അവരുടെ നിന്നും ഷൂട്ട്സൊക്കെ ഇവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ടവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സാധനങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിട്ടും ഇത്രയും പേരുള്ളതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അവൻ്റെ ചേട്ടനാണ് ആദ്യമായിട്ട് ഈ ടവറിൽ കയറിയത്. അപ്പോഴത്തേക്കും അവൻ്റെ ചേട്ടൻ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും
ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളുടെ ചെറുക്കന് മാത്രമായിട്ട് മേലോട്ട് പോവേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവൻ മാത്രമായിട്ട് മേലോട്ടേക്ക് കയറി പോവുകയാണ്. ഒരുപാട് മേലോട്ടേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ ഫുള്ള് ശാന്തമാവുകയാണ്. അവന് പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഒരു ഡിജിറ്റൽ ഇട്ടിട്ട് പ്ലേ ചെയ്യുന്നത് പോലെ കാണുകയാണ്. അതായത് എന്താന്ന് വെച്ചാൽ, പണ്ട് അവൻ ഒരു ബബിളിനെ തൊടാൻ പോയപ്പോഴാണ് ഈ പാട്ട് കേട്ട് കണ്ണാടിക്ക് അപ്പുറത്ത് വെച്ചിട്ട് ഒരു ബബിളിനെ തൊടാൻ പോയി. അപ്പോഴത്തേക്കുമാണ് ഈ ബ്ലാസ്റ്റ് നടന്നത്. അപ്പോഴത്തേക്കും ഇവിടെ കാണിക്കാണ് നമ്മളെ അനിയത്തി ചേച്ചിയെടുത്ത് എത്തിയിട്ടുണ്ട്. അനിയത്തിയുടെ കൈ പിടിച്ച് ചേച്ചി നീ എങ്ങും പോവരുത് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ചെറുക്കം വരുന്നത് ഓൾറെഡി ചേച്ചി കണ്ടു കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും ചേച്ചി അവനെ കുരുക്കിലാക്കാനായിട്ട് നോക്കുകയാണ്. നമ്മളുടെ പെണ്ണ് ചെന്നിട്ട് രക്ഷിക്കുകയാണ്. രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് മിസ്സലെ ചെറുക്കം വട്ടിയായനെ ടവർ പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ബബിൾസ് അവിടെ നിന്നും വിട്ടു പോകുന്നുണ്ട്. നമ്മളുടെ എന്താണ് നായകയും ബബിളായിട്ട് മായഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ നിന്നെ കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളവളുടെ കണ്ണുകൾ അടയ്ക്കുകയാണ്. ബബിളായിട്ട് മായഞ്ഞു പോവാണ്. നമ്മുടെ ചെറുക്കൻ്റെ കണ്ണ് നിന്ന് അവൻ പോലും അറിയാതെ കണ്ണുകൾ വരാണ്. കരച്ചിൽ തുടങ്ങുകയാണ്, ഭയങ്കര കരച്ചിൽ. ടോക്കിയോ നഗരത്ത് പിന്നെയും പഴയതുപോലെ ആവാണ്. ബബിൾസ് എല്ലാം മാറുകയാണ്. പിന്നെയും ബബിൾസ് എല്ലാം പോകുന്നത് കണ്ട് എല്ലാം അവസാനിച്ചു. ഏതെങ്കിലും ഒരു സമയത്ത് അവളെ ഇനിയും കാണാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു മത്സരത്തിൽ നമ്മുടെ ചെറുക്കൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ചെറുക്കൻ പങ്കെടുക്കുമ്പോൾ ചേച്ചി ചീറിയാണ്. അവൻ്റെ കൂടെ ഒരു കൊച്ചു ബബിളെ ഉള്ളതായിട്ട് കാണിക്കുകയാണ്. ഒരു പക്ഷേ അത് നമ്മളുടെ പെണ്ണായിരിക്കോ? അതോ ഇനി അവനെ കാണാൻ പറ്റാതെ സത്യത്തിൽ ആ പെണ്ണ് അവൻ്റെ കൂടെ ഉണ്ടോ? ആർക്കും കാണാൻ പറ്റാതെ അതോ അത് ഇനി നമ്മുടെ നായകൻ്റെ തോന്നലാണോ? എന്തുട്ടോ, എന്തായാലും അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്.